അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നരേന്ദ്രമോദിയെയും ബി ജെ പി നേതാക്കളെയും സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് ഇന്നത്തെ ഇന്ത്യയിലെ ബി ജെ പി ഉള്ളത് എന്ന് വേണം പറയാൻ. അടുത്ത ദിവസം അവർ സത്യപ്രതിജ്ഞ ചെയ്ത് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരാൻ പോവുകയാണ്. എന്നാൽ കഴിഞ്ഞ രണ്ട് തവണ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴുള്ള സന്തോഷമൊന്നും ഇന്ന് നരേന്ദ്രമോദിയുടെയോ അതുപോലെ യോഗിയുടെയോ അമിത്ഷായുടെയോ മുഖത്തൊന്നും നമുക്ക് കാണാനായി സാധിക്കുന്നില്ല. കാരണം എങ്ങനെയോ ജയിച്ചു കയറി വന്നതാണ്, എന്തോ ഭാഗ്യത്താൽ അധികാരവും കിട്ടാൻ പോകുന്നു എന്ന അവസ്ഥയിലാണ് ഇന്നത്തെ ബി ജെ പി നേതൃത്വമുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 303 സീറ്റുകൾ ബി ജെ പിക്ക് മാത്രം സ്വന്തമായി ഉണ്ടായിരുന്നു. ആ അഹങ്കാരത്തിലായിരുന്നു ഇത്തവണ 400 സീറ്റ് കടക്കുമെന്ന വീരവാദമിളക്കി നരേന്ദ്രമോദി രംഗത്ത് വന്നത്. എന്നാൽ 303-ൽ നിന്നും 240-ലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയാണ് ഈയൊരു തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത്. സ്വാഭാവികമായും കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റു സഖ്യകക്ഷികളെ കൂടെ കൂട്ടേണ്ട അവസ്ഥയിലേക്ക് ബി ജെ പി മാറി. അതുകൊണ്ട് തന്നെ ഇവിടെ ആ സഖ്യകക്ഷികൾക്കാണ് ഡിമാൻഡ് നിൽക്കുന്നത്. അതിൽ തന്നെ പ്രധാനമായും ജെ ഡി യു ഡി ടി പി പാർട്ടികളാണ്. അവർ എന്ത് തന്നെ പറഞ്ഞാലും അതെല്ലാം അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് നരേന്ദ്രമോദിയും കൂട്ടാളികളും എത്തിച്ചേർന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനി അവരാണ് ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഈ അടുത്ത 5 വർഷത്തെ ഭരണത്തിൽ എങ്ങനെ വേണം നരേന്ദ്രമോദി എങ്ങോട്ട് ചലിക്കണമെന്ന് വരെ തീരുമാനിക്കുന്നത് ചന്ദ്രബാബു നായിഡുവും അതുപോലെ നിതീഷ് കുമാറുമായിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അവർ പറയുന്നത് എന്തും അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ സർക്കാർ അടപടലം താഴെ വീഴും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇപ്പോഴിതാ പുറത്തു വരുന്ന ഒരു വാർത്തയനുസരിച്ച് മുസ്ലിമീങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും എതിരായ ഒരു നീക്കവും അനുവദിക്കില്ല എന്ന് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ജെ ഡി യു. ഏക സിവിൽ കോഡ് അടക്കമുള്ളവ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു നിയമവും നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് ജെ ഡി യുവിൻ്റെ ദേശീയ വക്താവായ കെ സി ത്യാഗി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. തങ്ങൾ ഭരണത്തിലിരിക്കെ മുസ്ലിമീങ്ങൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ ഒരു നീക്കവും അനുവദിക്കില്ലെന്ന് എൻ ഡി എ സർക്കാരിലെ സഖ്യകക്ഷിയായ ജനതാദൾ യുണൈറ്റഡ് മുതിർന്ന നേതാവും ജെ ഡി യു നേതാവും ദേശീയ വക്താവുമായ കെ സി ത്യാഗി നിലപാട് വ്യക്തമാക്കുകയാണ്. ഏക സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല, അതുപോലെ അഗ്നിവീർ പദ്ധതി ജനങ്ങളെ ആശങ്കപ്പെടുത്താൻ സാധിക്കില്ല എന്നെല്ലാം തന്നെ അദ്ദേഹം ഇപ്പോൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ ജെ ഡി യു മാത്രമല്ല ടി ഡി പിയുടെയും നിലപാട് ഇതുതന്നെയാണ്. ടി ഡി പിയിലെ ചന്ദ്രബാബു നായിഡു മുസ്ലിമീങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ചു വന്നയാളാണ്. അദ്ദേഹം മുസ്ലിമീങ്ങൾക്ക് ഉറപ്പു കൊടുത്തിട്ടുണ്ടത്രേ മുസ്ലിമീങ്ങൾക്കെതിരായ ഒരു പ്രവർത്തനവും തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എൻ ആർ സി അടക്കമുള്ളവ നടപ്പാക്കാൻ ഇനി മോദിക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. എൻ ആർ സി, സി എ എ അതുപോലെ ഏക സിവിൽ കോഡ് തുടങ്ങിയുള്ള ഒരു നിയമങ്ങളും ഇന്ത്യയിൽ ഇനി നടപ്പാക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. അതിനെ ശക്തമായി ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എതിർക്കുമെന്നുള്ള കാര്യവും തീർച്ചയാണ്. അതെ, ഇത് മോദിയുടെ കലികാലമാണ്. ഇന്ത്യയിൽ എന്തെല്ലാം ചെയ്തു കൂട്ടാം, ഇന്ത്യ ഒരു രാജ്യഭരണാണ്, ഞാൻ ഗർജിക്കുന്ന സിംഹമാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ആൾരൂപമാണ് എന്നെല്ലാം പറഞ്ഞ നരേന്ദ്രമോദിക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇനി ചലിക്കണമെങ്കിൽ, ആ ദൈവത്തിന് ചലിക്കണമെങ്കിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെയും പെർമിഷൻ വേണമെന്നുള്ള കാര്യവും തീർച്ചയാണ്. നരേന്ദ്രമോദി സത്യത്തിൽ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു പുതിയ സർക്കാർ രൂപീകരണത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ചന്ദ്രബാബു നായിഡുവും അതുപോലെ നിതീഷ് കുമാറും കാലുമാറിക്കഴിഞ്ഞാൽ ബി ജെ പി സർക്കാർ അടപടലം താഴെ വീഴുമെന്നുള്ള കാര്യം തീർച്ചയാണ്. 5 വർഷം തികക്കുമോ എന്നുള്ളത് പോലും കാത്തിരുന്ന് കാണേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വതാല അക്രമകാരികളായ ഭരണാധികാരികളെ പരാജയപ്പെടുത്തി കളയട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്നോർപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.